ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിക്കിയാനോ. നമ്മൾ ഇന്ന് കോട്ടയത്തുള്ള മാംഗോ മഡേഴ്സ് അഗ്രികൾച്ചർ തീം പാർക്കിലാണ് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്തു. കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ, ചെറുതല്ല, ഒരു 20-25 മിനിറ്റ്സ് ഉണ്ടാവും നമ്മുടെ വീഡിയോ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ പാർക്കും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ചുറ്റിക്കറങ്ങി കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് ആദ്യം കയറുമ്പോൾ ഇതുപോലുള്ള കുറേ റിക്ഷാസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഗൈഡിങ്ങിന് ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു അരമണിക്കൂർ ഫസ്റ്റ് ഗൈഡിങ് ആണ് കേട്ടോ. റിക്ഷാസ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നടന്നു വേണമെങ്കിലും പോവാം. നടന്നു പോകണമെങ്കിൽ ഒരു മണിക്കൂർ ഗൈഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ അരമണിക്കൂർ. പിന്നെ ട്രെയിൻ ഉണ്ട്, ബസ് ഉണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മുടെ ഗൈഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വോയിസിന് കുറച്ച് പ്രശ്നമുണ്ട്. ആദ്യത്തെ ഇടയ്ക്ക് ഗൈഡ് അവർ പറഞ്ഞു തരുമ്പോൾ ചിലതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശദീകരിച്ച് തരാം. ഇപ്പോൾ ഇതേതായാലും ഒരു ചായക്കടയെന്നാണ് അവർ പറയുന്നത്. ഈ ചായക്കട 4:30 ഉണ്ടാവും. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 10 to 5 5 o'clock വരെയാണ്. അത് ഈ ഒരു ടൈമിൽ ഇത് ഫുള്ള് ചുറ്റിക്കറങ്ങി കാണാം. 30 acres വരുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു ഇന്ത്യയുടെ ഭൂപടം വെച്ചിട്ടുണ്ട്. ആ ഭൂപടത്തിൽ ഓരോ സ്റ്റേറ്റിൻ്റെയും പ്ലാൻസ് അവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ പരമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഏത് സ്റ്റേറ്റിൻ്റെ പ്ലാന്റ് ഏതാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഓരോ പ്ലാന്റ്സ് ഉണ്ട്, കുറേ വേറെ വിശേഷങ്ങളുണ്ട്. അതെല്ലാം അവർ നിർത്തി നിർത്തി നമുക്ക് കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. കാര്യം നമുക്ക് ഒറ്റയടിക്ക് കയറി ചേരുമ്പോൾ എല്ലാം ഇങ്ങനെ നടന്ന് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് മീനൂട്ട് പാലത്തിലേക്ക് പോകാം. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗൈഡ് കൃത്യമായിട്ട് മീനൂട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ. മീനൂട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഭാരതീയ ആചാരങ്ങളും വിശ്വാസപ്രകാരം മീൻ ഊട്ടുക എന്ന് പറയുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് നമ്മൾ കരുതുന്നത്. മഹാവിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരമാണല്ലോ മത്സ്യം എന്ന് പറയുന്നത്. മത്സ്യത്തിന് തീറ്റ കൊടുക്കുന്നതിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ എല്ലാം കാഠിന്യം കുറയുന്നതും അതുപോലെ നമുക്ക് പുണ്യം ലഭിക്കുന്നതൊക്കെ പറയപ്പെടുന്നു. നമ്മുടെ ഭാരതീയ ആചാരപ്രകാരം നമ്മൾ ഈ മീനൂട്ടിലൂടെ നമ്മുടെ പാപത്തിൻ്റെ കാഠിന്യം കുറയും എന്നൊക്കെ പറയുന്നതാണ് അവർ വിശദീകരിച്ച് തരുന്നത് കേട്ടോ. ഇവിടെ കുറേ പെഡൽ ബോട്ട്സൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ബോട്ടിംഗ് ഒക്കെ ചെയ്യാമെന്ന് അവർ പറയുന്നത്. ഈ അരമണിക്കൂർ നമുക്ക് എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് ബോട്ടിംഗ് കാണാം. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന നമ്മളിങ്ങനെ നടന്നു പോകുന്ന സ്ഥലത്തിൽ ഇങ്ങനെ കോയിൻ കോയിൻ പോലെ ഒരു ഇതില്ലേ, അത് അവർ കോയിൻ വെച്ച് തന്നെ പഞ്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയേക്കണേ കേട്ടോ. നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നടക്കുന്ന ഓരോ വഴിയിലും നമ്മൾ നടക്കുന്ന സ്റ്റെപ്പ് വെക്കുന്ന സ്ഥലത്തൊക്കെ എല്ലാം കോയിൻ പോലെ ഇങ്ങനെ പഞ്ച് ചെയ്തിട്ട് കണ്ടോ. അത് അവരങ്ങനെ ചെയ്തേക്കുന്നതാണ്. അപ്പം ഈ മീനൂട്ട് എന്ന് പറയുന്നത് ഇവിടെ കുറേ മീനുകളുണ്ട് കേട്ടോ. അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മീനുകളുണ്ട്, രോഹു, കട്ല, കരിമീൻ, ആവോലി, അങ്ങനെ പല സൈസ് മീനുകളുണ്ട്. ഈ ഒരു ഏരിയയിലുള്ള നാടൻ ആവോലിയാണ്. നമ്മുടെ 400 രൂപയാണ് വീക്കെൻഡിൽ വരുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ 350 രൂപയാണ് നമ്മുടെ ടിക്കറ്റ് വരുന്നത്. ആ ടിക്കറ്റിൽ നമുക്ക് ഇതെല്ലാം ഇൻക്ലൂഡാണ്. ഇതൊക്കെ കയറി കാണാനൊക്കെ പറ്റും. പിന്നെ ഫിഷിന് നമുക്ക് ഫുഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ 20 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് നമുക്ക് ഫിഷ് ഫുഡ് ഫീഡ് ചെയ്യിക്കാൻ വേണ്ടി വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ വാങ്ങുന്നുണ്ട് കേട്ടോ. നമുക്കിനി വരുന്ന സമയത്തൊക്കെ കാണാൻ പറ്റും. ഇതേതായാലും അവർ നമുക്ക് കാണിച്ചു തരുമ്പോൾ ഏതായാലും അവർ ഫുഡ് കൊണ്ടുവരും. മിക്ക പെണ്ണിന് ഇഷ്ടമായി കേട്ടോ. മിക്ക കുട്ടി ഇവിടെ തന്നെ നിന്നാൽ മതിയെന്നായിരുന്നു അവൾക്ക്. അവൾ ഏതായാലും കുറേ ഇങ്ങനെ ഫിഷിന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കണുണ്ടേ. അത്യാവശ്യം വലിയ മീനാണ്, ആവോലിയൊക്കെയാണ്. ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്കൊക്കെ ഇതിൻ്റെ അതൊന്ന് ഫുഡ് എടുത്തിട്ട് അവർ കുക്ക് ചെയ്തൊക്കെ കൊടുക്കും. അപ്പോൾ അവരേതായാലും അതെല്ലാം ഇട്ടിട്ട് നമ്മളിനി അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അരമണിക്കൂർ അവിടെ പോകും. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് പയ്യെ നമുക്ക് ഇരുന്നിട്ട് ബാക്കിയുള്ള സമയത്തൊക്കെ ഇതൊക്കെ വന്ന് കാണാം. പിന്നെ ഇവിടെ അവർ പറയുന്നത് പരിപാടിയൊക്കെ നടത്തുമെന്നാണ്, പ്രോഗ്രാംസൊക്കെ വെച്ചേക്കും. പിന്നെ ഈ കാണുന്നത് എല്ലാം കോട്ടേജസാണ്. ഇവിടെ കാണുന്നുണ്ടോ, ഇതെല്ലാം അവരുടെ കോട്ടേജസാണ്. കോട്ടേജിൻ്റെ പ്രൈസ് വരുന്നത് 10,000 ആണ്. GST കൂടെ ഇൻക്ലൂഡ് ആയിട്ട് പെർ ഡേ 10,000 ആണ്. ഇതിൽ ഒരു കോട്ടേജ് മാത്രമേ വർക്കുള്ളൂ. അപ്പോൾ എല്ലാം മീനൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ മിക്ക പെണ്ണിങ്ങനെ ഇറങ്ങി വരുവാണ്. അപ്പോൾ പപ്പ അവരോട് കോട്ടേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലായി എത്ര രൂപയൊക്കെ ആവുമെന്നൊക്കെ. 7,000+ GST എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകുടുംബ സെറ്റപ്പുള്ള കോട്ടേജസൊക്കെ ഉണ്ട്, അതിന് 4,000+ GST അങ്ങനെ വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അവർ വഴിയിൽ പോകുമ്പോൾ ഓരോ മരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ നടന്നു പോയപ്പോഴാണ് നമ്മുടെ നീലക്കൊടുവേലിനെ കണ്ടത്. അപ്പോൾ നീലക്കൊടുവേലിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ പണപ്പെട്ടിയിലോ അരിപ്പെട്ടിയിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ പൊലിച്ചു വരും എന്ന് പറയാറുണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ വേരെടുത്ത് നമ്മളിപ്പോൾ ഒഴുക്കുള്ള വെള്ളത്തിലിടുവാണെങ്കിൽ ഒഴുക്കിനെതിരായിട്ട് തിരിച്ചായിരിക്കും അത് ഒഴുകിപ്പോരുന്നത് കേട്ടോ. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്.
നമ്മളിത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഒരു നേഴ്സറി ഉണ്ട്, അവിടെ നിന്ന് തൈയൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ഒരുപാട് രോഗങ്ങൾക്കൊക്കെ ഉള്ള ഒരു ആയുർവേദ മരുന്നാണ് നീലക്കുടുതിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിന് ചെറിയ ചെറിയ കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ ഒരു തീമാണ് കേട്ടോ, അമ്മച്ചി പ്ലാവും മാർത്താണ്ഡവർമ്മയും. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് യുദ്ധത്തിന്റെ ഇടയിൽ ജീവരക്ഷാർത്ഥ അമ്മച്ചി പ്ലാവിന്റെ പുത്തിനെ വിളിച്ച കാര്യമൊക്കെ അറിയായിരിക്കുമല്ലോ. നമ്മുടെ കേരള ഹിസ്റ്ററിയാണ് കേട്ടോ. അത് നമ്മൾ ആ ഒരു തീമായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അമ്മച്ചി മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന മഹാരാജാവ് യുദ്ധത്തിന്റെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരു പ്ലാവിന്റെ ഒരു പൊത്തുണ്ടായിരുന്നു, അതിന്റെ പൊത്തിക്കേറി ഒളിച്ച് രക്ഷപ്പെടും. അപ്പൊ അതിനുശേഷം അദ്ദേഹം പ്ലാവ് എന്ന് പറയുന്ന ഒരു അമ്മയാണ് ദേവിയാന്നുള്ളൊരു ആചാരം അത് ഇന്നും കേരളത്തിലുണ്ട് കേട്ടോ. ആ ഒരു തീമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പ്ലാവുകൾ ഉള്ളത് കേട്ടോ. 21 വെറൈറ്റി പ്ലാവുകളുണ്ട്. നമ്മൾ ആ തീമിന് പേരിട്ടിരിക്കുന്നത് ചക്ക വിശേഷം എന്നാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്ലാവുകൾ. നമുക്ക് ഈ പാർക്കിൽ മൊത്തത്തിൽ ചുറ്റി നടന്ന് കാണാനായിട്ട് ഒരു 3 കിലോമീറ്ററോളം റോഡുകളാണ് ഉള്ളത്. അപ്പൊ ഓരോ റോഡിനും ഓരോ മഹാനായ വ്യക്തികളുടെ പേരാണ്. അപ്പൊ നമ്മൾ ഈ പോകുന്ന ഈ റോഡിന്റെ പേര് ഡോക്ടർ സലീമലി റോഡ് കേട്ടോ. സലീമലിനെ അറിയായിരിക്കില്ല, പക്ഷെ അതുപോലെ തന്നെ അതായത് ഫസ്റ്റ് എണീക്കുന്ന മരം ഇത് സോപ്പിംഗ് കായമരെന്ന് പറയും കേട്ടോ. പണ്ട് കാലത്തൊക്കെ സോപ്പിന് പകരമായിട്ട് ഇതിൻ്റെ ഒരു കായ ഉണ്ടാവും, അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതിനൊക്കെ അവിടെ മുടി മിനുക്കാനായിട്ട് ഷാംപൂവിന് പകരം ഇതിൻ്റെ കായ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ നിൽക്കുന്നതാണ് മരം കേട്ടോ, ഫസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ പാർക്കിൽ ഒരുപാട് തീം പ്രോജക്റ്റുകളുണ്ട്. സസ്യവും സാഹിത്യവും വിഷവും സസ്യവും ആയുർവേദ യോഗങ്ങൾ, അതിൽ സസ്യ സാഹിത്യത്തിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഈ ആയ നിൽക്കുന്ന മരം ശിംശുഭ വൃക്ഷവും സീതാദേവിയും, അതായത് ശിംശുഭ എന്ന് പറയുന്ന ഈ മരം രാമായണം എന്ന ഇതിഹാസത്തില് രാവണൻ സീതേനെ അപകരിച്ചുകൊണ്ട് പോകുന്ന കഴിയാൻ നേരത്ത് സീത അശോകവനിയിൽ രാമനെ കാത്ത് ദുഃഖിതിയായിട്ടിരിക്കുന്നത് ശിംശുഭയുടെ ചുവട്ടിലാണ് കേട്ടോ. ഇനിക്കുന്നതാണ് മരം. അതേപോലെ തന്നെ കോട്ടേജിന്റെ അങ്ങോട്ട് മറിഞ്ഞു നിൽക്കുന്ന മരയില്ലേ, അത് നിറച്ച കാടായിട്ട് അത് ചോലരുദ്രാക്ഷാണ് കേട്ടോ. നമ്മൾ ജ്വല്ലറിയിലൊക്കെ മാല കെട്ടാൻ ഉപയോഗിക്കുന്ന ചെറിയ രുദ്രാക്ഷയില്ലേ, അതാണ് കേട്ടോ. ഈ രുദ്രാക്ഷക്കായ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി വലിപ്പമില്ല കണ്ടോ. ഒരു ചെറിയൊരു പച്ചക്കായാണ് കേട്ടോ, മേൽവശത്ത് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ലോകത്തിൽ 4 ടൈപ്പ് രുദ്രാക്ഷങ്ങളാണ് ഉള്ളത്, ചോലരുദ്രാക്ഷം, കൽരുദ്രാക്ഷം, അദ്രാക്ഷം, പിന്നെ ഒറിജിനൽ ആയിട്ടുള്ള രുദ്രാക്ഷം. ആ 4 ടൈപ്പ് നമ്മളിവിടെ കാണും. ഇത് ആദ്യത്തെയാണ് ചോലരുദ്രാക്ഷം. നേരത്ത് പരിസരത്തുള്ള ചെറിയ ചെറിയ പ്രാണി കൊതുകിനെയൊക്കെ ഉള്ളിലേക്ക് അകച്ചിട്ട് ഉള്ളിൽ തന്നെ വെച്ച് കൊന്നു കളയും കേട്ടോ. കൊട്ടവഞ്ചി കയറുമ്പോ തന്നെ തുഴയണ കേട്ടോ. അതേപോലെ തന്നെ ലൈഫ് ജാക്കറ്റ് ഒത്തിരി ഹൈറ്റില്ലാതെ ഈ അകത്തേക്ക് അമ്മിമുറി എന്ന് പറഞ്ഞൊരു മരം കണ്ടു ചേർത്ത്, അമ്മിമുറി പണ്ട് കാലത്തൊക്കെ പല്ലി തേക്ക. അതായത് ഇവിടുത്തെ ഫിഷിംഗ് ഏരിയ ആണ് കേട്ടോ. അവിടെ ചൂണ്ടയും തീറ്റയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഗേഡിങ് കഴിഞ്ഞ് വന്നിട്ട് ചൂണ്ടയൊക്കെ ഇടാവുന്നതാണ് കേട്ടോ. പിന്നെ മുകളിൽ ബേഡ് സാഞ്ചുറി ആണ്. അപ്പൊ അവിടെ സീസണൊക്കെ ആയിക്കഴിയുമ്പോ കിളികളൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഓപ്പോസിറ്റ് അതായത് ഇവിടുത്തെ മത്സ്യകന്യാണ് കണ്ടോ. അതിന് ചേർന്ന് കാണുന്ന ഇവിടുത്തെ പേപ്പൂളാണ് കേട്ടോ. മൈനർ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അത് കാഴ്ച വരുന്നത് സ്റ്റാർട്ടിംഗ് ഏരിയയിൽ 4 അടിയും ജമ്പിംഗ് ഏരിയയിൽ 7.5 അടിയും താഴ്ച വരും കേട്ടോ. അത് യൂസ് ചെയ്യാനായിട്ട് 1 മണിക്കൂറത്തേക്ക് ഒരാൾക്ക് 100 രൂപ പേയ്മെന്റ് ആവുന്നതാണ്. അല്ലാതെ വേറൊരു പൂളും കൂടി ഉണ്ട് കേട്ടോ, പബ്ലിക് ആയിട്ട് വേറൊരു പൂളുണ്ട്. അത് 1 മണിക്കൂർ, അത് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. 1 മണിക്കൂർ ഇടയ്ക്ക് ഓരോ സ്നാക്സ് ബാറുകളുണ്ട് കേട്ടോ. ഇവിടെ ടോട്ടൽ 5 എണ്ണം ഉണ്ട്. ഇന്നിപ്പോ 3 എണ്ണം ഓപ്പൺ ആണ് കേട്ടോ. തിരക്കിനനുസരിച്ചാണ് ആണ് എല്ലാ ബാങ്കിലും കാർഡ് അക്സസ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ടീമായിട്ട് ചെയ്തിരിക്കുന്നതാണ്, ബാലരമയിലെ കഥാപാത്രങ്ങളെയൊക്കെ വെച്ച് ടീമേറ്റിയുമായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് മൺചട്ടി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകട്ടോ. അതിന് 100 രൂപ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ ഏതായാലും ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു മ്യൂസിക് ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഈ കിളികളുടെ സൗണ്ടും പിന്നെ കുറച്ച് നോയ്സൊക്കെ ഉള്ളതാണ് ഇത് കണ്ടിരിക്കാനൊരു രസമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ നോയ്സൊന്നും മ്യൂട്ട് ചെയ്തിട്ടില്ല. എനിക്കിത് കാണാം കേട്ടോ. ഞാൻ ഏതായാലും ഒന്ന് ട്രൈ ചെയ്തു. നല്ല ഭംഗിയുള്ളൊരു മൺകുടം ലാസ്റ്റ് കിട്ടി കേട്ടോ. നമുക്കിത് ചെയ്യണം, നമുക്ക് കൊണ്ടുപോകാം വീട്ടിലേക്ക് കേട്ടോ.
അവരത് പറഞ്ഞു തരും എങ്ങനെ ചെയ്യണമെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. എന്നിട്ട് അത് നമ്മളത് ഉണക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. ഈവനിങ് ആകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ആ കുഞ്ഞി മൺകലം കൊണ്ടുപോകാം. പല ഷേപ്സിലുള്ളതുണ്ട്, അത് നമുക്ക് നോക്കിയിട്ട് അതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. എൻ്റെ ഫ്രണ്ടിലേക്ക് മാറി ഒരു ഷാപ്പുണ്ട് കേട്ടോ. ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു പുള്ളിക്കാരൻ എന്താ പറയുക, ഒരു സൈക്കിളിലൊക്കെ നിൽപ്പുണ്ട് കള്ളക്കേട്ട്. അപ്പോൾ ഇത് ഷാപ്പാണ്, ഇത് ഇന്ന് വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഫുഡ് കിട്ടും, കള്ള് കിട്ടൂല കേട്ടോ. ബൈ. കള്ള് കുടിക്കാൻ പോകും. ഈ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പമാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ നല്ല വലിയൊരു ബൈബിൾ ശില്പമാണ്. ഇതിലെഴുതിയേക്കുന്ന ഓരോ കോഡ്സും നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. ഇതിൻ്റെ എൻട്രൻസ് അപ്പുറത്തുനിന്നും ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി. ഇതിവിടുത്തെ വേറൊരു പ്രത്യേകതയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരശുരാമൻ്റെ ശില്പമാണിത്. നമുക്കിതുപോലെ ഇവിടെ സൈക്കിളൊക്കെ കിട്ടും കേട്ടോ. സൈക്കിൾ നമ്മളൊരു 100 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 അവർ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കത് തിരിച്ചു തരും കേട്ടോ. 1.5 മണിക്കൂർ നമ്മൾ യൂസ് ചെയ്ത് തിരിച്ചു കൊടുക്കണമെങ്കിൽ ആ പൈസ തിരിച്ചു തരും. അതല്ലാതെ 1.5 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഒരു 50 രൂപീസ് വെച്ച് അവരെടുക്കും. അപ്പോൾ ഏതായാലും ഞങ്ങളൊരു കുട്ടി സൈക്കിൾ എടുത്തിട്ടാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. ഇനി ഫാമിലോട്ടാണ് കേട്ടോ നമ്മൾ പോണേ. മുട്ട ഇട്ടിട്ടുണ്ട്. പട്ടിയൊക്കെ ഉണ്ട്. കൂടെ ഓർമ്മ ഇറക്കിയോ റാബി. ഇതുണ്ട വൈറ്റ് ഉണ്ട് റാബി. മിക്കൊരു എക്സ്പ്രഷൻ ഒരു മെയിൻ ഐറ്റത്തിനെ കാണിച്ചു കേട്ടാ. എമു വാ വാ വാ. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പെണ്ണ് എമുവാണ് മുട്ടയിടുന്നത്. പക്ഷെ മുട്ട കടയിരിക്കുന്നത് ആണാണ്. ഇത് കണ്ടു വെക്കാം. ഇതിൻ്റെ മുട്ടയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. മുട്ട കേട്ടാ.
ഇത് ഈശോയുടെ മുൾക്കിരീടം ഉണ്ടാക്കിയ പിന്നെ അതേ ചെടിയുടെ തന്നെയാണ് കേട്ടോ. അത് എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചെടിയുടെ ഇത് കൊണ്ടിട്ടാണ് ഈശോയുടെ മുൾക്കിരീടം ഉണ്ടാക്കിയത്. നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം, നല്ല മുള്ളാണ് കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞില്ല, പരശുരാമൻ്റെ വലിയൊരു പ്രതിമ അതാണ് കേട്ടോ. ഇവിടെ കുഞ്ഞു തൂക്കുപാലമൊക്കെ ഉണ്ട്. ഇവിടെ കൂടെ നമുക്ക് നടക്കാം. ഇങ്ങനെ വെള്ളമൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി. ഇവിടെ നടന്നു പോയപ്പോൾ കണ്ട വേറൊരു കൗതുകമാണ്, ഇങ്ങനെ ഒരു കൈക്കുള്ളിൽ ഒരു ചെടി ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെടിയല്ല, സോറി, മരം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംവിധായകൻ്റെ കൈ എന്നാണ് ഇതിന് പേരിട്ടേക്കുന്നത്. ഇവർ ഇവിടുത്തെ ഓണറിൻ്റെ കൈയാണ് ഇവർ കാണിച്ചേക്കുന്നത്. അതിൽ അത്തിമരമാണ് വളർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാ വൃക്ഷവും സുരക്ഷിതമാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ കാണാൻ. ഇവിടെ കണ്ട വേറൊരു പ്രത്യേകതയാണ് കേട്ടോ ഏദൻ തോട്ടം. നമ്മുടെ ഇവിടുത്തെ ശില്പങ്ങൾ അതൊക്കെ എല്ലാം ഭയങ്കര വ്യത്യസ്തമാണ്, നല്ല ഫിനിഷിങ്ങോടെ ഒത്തിരി ശില്പങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ആദത്തിനെ ഹവനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ, ആപ്പിളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആദോ ഹവ. ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സാണ്. അങ്ങനെയുള്ള ഇതിൻ്റെ ഇടക്കാണ് ഏദൻ തോട്ടത്തിൽ ആദോ ഹവ നിൽക്കുന്നൊരു സ്റ്റാച്ചു. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇനി പോകുന്നൊരു കാവിലേക്കാണ്. ഇവരത് ഉണ്ടാക്കിയ കാവാണ്, പക്ഷേ ഇവരത് വിളക്ക് വെക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്കിരുന്ന് രാമായണമൊക്കെ വായിക്കാൻ പറ്റിയൊരു ഏരിയയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വേറൊരു പ്രത്യേകത. ഇനി കുട്ടീസിനുള്ളൊരു പ്ലേ ഏരിയയിലേക്കാണ് പോകുന്നത്, നമ്മുടെ മിക്കയുടെ മെയിൻ ഏരിയ. ഇവിടെ ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. അവൾ വരുന്നില്ലായിരുന്നു കളി തുടങ്ങിയിട്ട്. അപ്പം ഇതൊരു ബാലരമ സെറ്റപ്പിലാണ് ഇവർ ചെയ്തേക്കുന്നത്. കുറേ സ്റ്റാച്യൂസും സംഭവമുണ്ട്, പ്ലേ ഏരിയസ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പെഡൽ ബോട്ട് ഒരെണ്ണം എടുത്തിട്ട് രണ്ടുപേരും കൂടെ പെഡൽ ബോട്ടിൽ ഒരു കുഞ്ഞു യാത്ര പോയി. അത് നല്ല ഭംഗിയായിരുന്നു, നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് വാച്ച് ടവർ. വാച്ച് ടവറിലേക്ക് കയറുകയാണ്. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാം ഫുള്ള് നമുക്ക് ഒറ്റ വ്യൂവിൽ കാണാമെന്നാണ് അവർ പറയണേ. ഇത് മിസ് ചെയ്തെന്ന് അവർ പറഞ്ഞു കേട്ടോ. മേളിൽ ഒരു ആറാമത്തെ ഫ്ലോറിലാണ് വാച്ച് ടവർ. ഒരു സെയിം ടൈമിൽ ഒരു 8 പേർക്ക് നിന്ന് നമുക്കിത് കാണാൻ പറ്റും. ഈ ഫുൾ വ്യൂസ് നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കേട്ടോ. ഏതായാലും പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഈ നല്ലൊരു വൃക്ഷത്തിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്നൊരു ചേട്ടൻ ഇങ്ങനെ ഓടക്കുഴൽ വായിക്കുന്നുണ്ട്. ആ മ്യൂസിക് എനിക്ക് കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാനത് എടുത്തപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് മ്യൂസിക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുന്നില്ല. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മാംഗോ മാഡോസിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എന്താ ട്രിപ്പും വ്ളോഗും ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. എല്ലാവർക്കും ബൈ.